മുതിർന്ന മേക്കപ്പ് ആർട്ടിസ്റ്റും ഹെയർ സ്റ്റൈലിസ്റ്റുമായ അംബിക പിള്ളയെ അറിയാത്തവരായി ആരും തന്നെ ഉണ്ടാകില്ല. നിരവധി പരസ്യ ക്യാമ്പയിനുകൾ, ക്യാറ്റ് വാക്ക് ഷോകൾ, ഫാഷൻ ഫിലിമുകൾ, എഡിറ്റോറിയലുകൾ എന്നിവയിൽ അംബിക ശ്രദ്ധേയായിരുന്നു. സിനിമയിലും ടെലിവിഷൻ ഷോകളിലുമൊക്കെ അവർ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. എന്നാൽ കുറച്ചു നാളുകളായി അംബികയുടെ വിശേഷങ്ങളൊന്നും ആരാധകർ അറിയുന്നില്ല. ഇപ്പോഴതാ താരത്തിന്റെ ഒരു പുതിയ അഭിമുഖമാണ് അംബിക പിള്ളയുടെ ജീവിതത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ആരാധകർക്ക് നൽകുന്നത്. അതിൽ തൻ്റെ വിവാഹ ജീവിതത്തെക്കുറിച്ചും ക്യാൻസറിനെതിരെയുള്ള പോരാട്ടത്തെക്കുറിച്ചുമൊക്കെ അംബിക പറയുകയാണ്. 17-ാമത്തെ വയസ്സിലായിരുന്നു അംബിക പിള്ളയുടെ വിവാഹം. 22-ാം വയസ്സിൽ അമ്മയായി. 24-ാം വയസ്സിൽ വിവാഹ മോചനവും നേടി. സ്വന്തം വീട്ടിൽ എത്ര കാലം വേണമെങ്കിലും തനിക്ക് കഴിയാമായിരുന്നു. കൊല്ലത്തെ വ്യവസായി ഗോപിനാഥൻ പിള്ളയുടെയും ശാന്ത പിള്ളയുടെയും മകളായ ഞാൻ പക്ഷേ സ്വന്തം കാലിൽ നിൽക്കാനാണ് ആഗ്രഹിച്ചത്. ബ്യൂട്ടീഷ്യനായി ജോലി നോക്കുന്നതിന് ഡൽഹിയിൽ എത്തുമ്പോൾ എൻ്റെ സ്വപ്നങ്ങളും 2 വയസ്സുള്ള കുഞ്ഞുമായിരുന്നു എനിക്കുള്ള ഊർജം. പരിചയമില്ലാത്ത നാട്, ഭാഷയറിയില്ല. ജോലിയിൽ കയറിയ ആദ്യ ദിവസം തന്നെ മുടി വെട്ടാൻ അറിയില്ല എന്ന് പറഞ്ഞ് എന്നെ പുറത്താക്കി. ഒട്ടും എളുപ്പമായിരുന്നില്ല കരിയറിൻ്റെ തുടക്കം. അതൊന്നും എന്നെ തളർത്തിയിട്ടില്ല. എനിക്കെൻ്റെ കുഞ്ഞിനെ നോക്കണമായിരുന്നു. നമ്മൾ മാത്രം ആശ്രയമുള്ള ഒരാൾക്ക് തണൽ ഒരുക്കേണ്ടി വരുമ്പോഴാണ് ഏതൊരാളും ഏറ്റവും കഠിനമായി അധ്വാനിക്കുക. ഹെയർ സ്റ്റൈലിസ്റ്റ്, മേക്കപ്പ് ആർട്ടിസ്റ്റ് എന്നീ നിലകളിൽ ശ്രദ്ധേയമായതോടെ കഷ്ടപ്പാടുകളെല്ലാം മാറി വരികയായിരുന്നു. എല്ലാ വെല്ലുവിളികളെയും കഠിനാധ്വാനം കൊണ്ടാണ് അതിജീവിച്ചത്. കുറെ പണം ഉണ്ടാക്കുന്നതോ വലിയ വീടുകളോ കാറുകളോ വാങ്ങുന്നതോ ഒന്നുമല്ല ജീവിതത്തിൽ പ്രധാനം. മറിച്ച് ആരോഗ്യമാണ് ഏറ്റവും വലിയ സമ്പത്ത് എന്ന് ഞാൻ വിശ്വസിച്ചിരുന്നു. അതുകൊണ്ടാകും എന്നെ എപ്പോഴും ഭയപ്പെടുത്തിയിരുന്ന ക്യാൻസർ രോഗം എന്നെ പിടികൂടിയത്. എനിക്ക് ഈ രോഗത്തോടുള്ള പേടി കൊണ്ട് സ്വയം ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പാലിച്ചു വന്നിരുന്നു. സ്തനാർബുദം തിരിച്ചറിയാനുള്ള സ്വയം പരിശോധന എങ്ങനെയാണെന്ന് പഠിച്ച് കൃത്യമായി ചെയ്തു നോക്കിയിരുന്നു. 40 വയസ്സിന് ശേഷം എല്ലാ വർഷവും പാപ്സ്മിയർ അഥവാ ഗർഭാശയകലത്തിലെ ക്യാൻസർ തിരിച്ചറിയാനുള്ള പരിശോധന തുടങ്ങിയവ മുടങ്ങാതെ ചെയ്യുകയും ചെയ്തു. ഇടയ്ക്ക് ഫുൾ ബോഡി ചെക്കപ്പും ഉണ്ടായിരുന്നു. കോവിഡ് കാലത്തും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതേയില്ല. അതോടെ ആശുപത്രി പോക്കും പരിശോധനകളും എല്ലാം മുടങ്ങി. അങ്ങനെ ഒരു ദിവസം രാവിലെ എഴുന്നേറ്റപ്പോൾ അസഹ്യമായ തലകറക്കം. ഫിസിഷ്യനോട് ചോദിച്ചപ്പോൾ BP ഡൗൺ ആയതാകുമെന്നാണ് പറഞ്ഞത്. ചെക്കപ്പ് ചെയ്തു. നിർദ്ദേശിച്ച ഗുളികൾ കഴിച്ച് എക്സസൈസും ചെയ്ത് 2 ദിവസങ്ങൾക്കകം തലകറക്കം മാറി. പിന്നീട് ചെക്കപ്പ് റിസൾട്ടിൻ്റെ കാര്യം മറന്നു. ഈ ടെസ്റ്റ് റിസൾട്ട് വന്നപ്പോഴാണ് സംശയാസ്പദമായ രീതിയിൽ മാമോഗ്രാമിൽ ഒരു മുഴ കണ്ടെത്തിയിട്ടുണ്ടെന്ന് ഡോക്ടറും പറഞ്ഞത്. പിന്നീട് നടത്തിയ ബയോപ്സി പരിശോധനയിൽ സ്തനാർബുദമാണെന്ന് സ്ഥിരീകരിക്കുകയായിരുന്നു. ആ തലകറക്കം വന്നതുകൊണ്ടാണ് അർബുദബാധ തുടക്കത്തിൽ തന്നെ കണ്ടെത്തി കഴിഞ്ഞത്. അതോർത്ത് സമാധാനിക്കൂ എന്നായിരുന്നു ഡോക്ടർ ആശ്വസിപ്പിച്ചത്. അതുകൊണ്ട് കീമോതെറാപ്പി ഒന്നും വേണ്ടി വന്നില്ല. സർജറിക്ക് ശേഷം റേഡിയേഷൻ തെറാപ്പി ചെയ്തു. 5-ോ 10-ോ വർഷം ഹോർമോൺ തെറാപ്പി വേണ്ടിവരും. ആദ്യ 2 വർഷം 3 മാസം കൂടുമ്പോഴും പിന്നീടുള്ള 3 വർഷം 6 മാസം കൂടുമ്പോഴും പരിശോധന നടത്തണം. പ്രശ്നങ്ങളൊന്നുമില്ലാതെ 5 വർഷത്തെ ടെസ്റ്റിന് ശേഷം ക്യാൻസറിനെ അതിജീവിക്കുമെന്നും ഞാൻ ഈ രോഗത്തോട് പൊരുതുകയാണെന്നും ഉള്ള ശുഭാപ്തി വിശ്വാസത്തിലാണ് അംബിക പിള്ള ഇപ്പോൾ. രോഗത്തെ അതിജീവിച്ച് താൻ ഏറെ കരുത്തോടെ തന്നെ തിരികെ വരും. സർജറി, റേഡിയേഷൻ, മരുന്നുകൾ, കടുത്ത വേദനയും അസ്വസ്ഥതകളും നിറഞ്ഞ സമയമാണ് കടന്നു പോയതെന്നും മകൾ കവി എൻ്റെ ജീവിതത്തിൽ ഇല്ലായിരുന്നുവെങ്കിൽ ഞാൻ തളർന്നു പോകുമായിരുന്നുവെന്നും അംബിക പിള്ള പറയുന്നു. തൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയത് മകളാണ്. കവിയാണ് വ്യായാമം, ആരോഗ്യകരമായ ഭക്ഷണം ഇതെല്ലാം ഉറപ്പുവരുത്തുന്നത്. എൻ്റെ കുടുംബത്തിൻ്റെ സ്നേഹവും എനിക്ക് ആശ്വാസമേകി. രോഗവിവരമറിഞ്ഞ പല ഇടങ്ങളിൽ നിന്നുള്ള ആളുകൾ ഒന്നിച്ച് വീഡിയോ കോളിലെത്തി എനിക്ക് വേണ്ടി പ്രാർത്ഥന നടത്തിയ കാഴ്ച കണ്ണു നിറച്ചെന്നും അംബിക പിള്ള പറയുന്നു. കോവിഡിന് മുമ്പാണ് അംബിക പിള്ള എന്ന പേരിൽ ഓൺലൈനിലൂടെ സൗന്ദര്യവർദ്ധക വസ്തുക്കൾ വിൽപ്പന നടത്തി തുടങ്ങിയത്. ഇതൊക്കെ കൊച്ചിയിലും തിരുവനന്തപുരത്തെ മാളുകളിലുമുണ്ട്. ഈ വിപണി വിജയം കണ്ടതോടെ കോവിഡ് വന്ന് എല്ലാം തകിടം മറിയുകയായിരുന്നു. ഇടക്കാലത്ത് കൊച്ചിയിലെയും ഡൽഹിയിലെയും പാർലറുകൾക്ക് പൂട്ടുവീണു. ലോക്ക്ഡൌൺ കാലം മുഴുവൻ ബ്യൂട്ടി പാർലറുകളും അടഞ്ഞുകിടക്കുകയായിരുന്നു. പിന്നീട് തുറക്കാൻ അനുമതി കിട്ടിയപ്പോഴും കോവിഡ് പേടിയിൽ തനിക്ക് പാർലറിലേക്ക് പോകുവാനായില്ല. അങ്ങനെ ഡൽഹിയിലും കൊച്ചിയിലും ഉണ്ടായിരുന്ന ബ്യൂട്ടി പാർലർ അടച്ചുപൂട്ടി. പാർലറുകളിലെ വരുമാനം നിലച്ചതോടെ പ്രതിസന്ധികൾ തുടങ്ങി. തിരുവനന്തപുരത്തെ പാർലർ മാത്രമാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത്. വോഗ് ബെസ്റ്റ് മേക്കപ്പ് ആർട്ടിസ്റ്റ് അവാർഡ് അടക്കം നിരവധി പുരസ്കാരങ്ങൾ തേടിയെത്തിയ പ്രശസ്തയാണ് അംബിക പിള്ള. മലയാളത്തിലെ പ്രമുഖ ടെലിവിഷൻ റിയാലിറ്റി ഷോയിൽ വിധികർത്താവായിട്ടും സിനിമകളിൽ പ്രവർത്തിക്കുകയും ചെയ്തു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർ